അങ്ങനെ മറ്റൊരു ബുധനാഴ്ച എത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയൊരു സൈനിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ബുധനാഴ്ചകളിൽ മാത്രം സൈനിങ്ങുകൾ പ്രഖ്യാപിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം? ജെസലിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ, ആൽബിനോ ഗോമസിന്റെ സൈനിങ്, ഋത്വിക് കുമാർ ദാസിന്റെ സൈനിങ്, മൂന്ന് പ്ലെയർ അനൗൺസ്മെന്റുകൾക്ക് ശേഷം നിഷു കുമാറിന്റെ അനൗൺസ്മെന്റ് എത്തിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി താരം, ലെഫ്റ്റ് ബാക്ക് താരം നിഷു കുമാറിനെ സൈൻ ചെയ്തിരിക്കുകയാണ്. നിഷു കുമാർ ആയിരിക്കും ഈ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് പ്രഖ്യാപിക്കുന്നതെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഋത്വിക് കുമാർ ദാസിന്റെ സൈനിങ് വന്നപ്പോൾ തന്നെ കുറച്ചുപേര് നിഷു കുമാർ ആയിരിക്കും കഴിഞ്ഞ ആഴ്ച ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഋത്വിക് കുമാർ ദാസിനെ ആയിരുന്നു പ്രഖ്യാപിച്ചത്. അതിന്റെ അടുത്ത ബുധനാഴ്ച എന്ന് വെച്ചാൽ ഇന്ന് 22ാം തീയതിയാണ്. നിഷു കുമാറിന്റെ ജേഴ്സി നമ്പർ 22ആണ്. മാത്രമല്ല നിഷു കുമാറിന്റെ വയസ്സും 22ആണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു ഇന്ന് 22ാം തീയതി, ഇന്ന് ബുധനാഴ്ച നിഷു കുമാറിന്റെ സൈനിങ് തന്നെയായിരിക്കും എന്നുള്ളത്. നിഷു കുമാർ ആരാണ്, എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ അഡ്മിനെ പറ്റി കുറച്ചായിരിക്കും പറയട്ടെ. കാരണം സാധാരണ ഈ ബുധനാഴ്ച സൈനിങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് സൈനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൂ ഒക്കെ തരാറ്. ഇതെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു, സൈനിങ് ഉണ്ടാവും, ആരായിരിക്കും എന്നൊക്കെ ഒരു ആകാംക്ഷ ആ ഒരു പോസ്റ്റായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇട്ടത്. എന്നിട്ട് ഒരു ദിവസം മുമ്പ് എന്ന് വെച്ചാൽ സൈനിങ്ങിന്റെ തലേദിവസം ഇന്നലെ വേറൊരു പോസ്റ്റ് ഇട്ടു. ഒരു ക്ലൂ വന്നു, ഒരു ക്ലൂ അല്ല, നാല് ക്ലൂ. പ്ലെയർ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞ നാല് ക്ലൂ. അതിൽ നിന്ന് നിഷു കുമാർ ആണെന്ന് എല്ലാവരും കണ്ടുപിടിച്ചു, വ്യക്തമായി കണ്ടുപിടിച്ചു. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പടം എന്ന് പറഞ്ഞാല് ഒരാളുടെ പടമായിരുന്നു. അത് നിഷു കുമാറായിട്ട് രൂപസാദൃശ്യമുള്ള ഒരാളുടെ പടമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. രണ്ടാമത്തെ പടം ഒരു വെള്ള പോട്ടില്, വൈറ്റ് പോട്ടില് പഞ്ചസാരയുടെ പടമായിരുന്നു, ഷുഗറിന്റെ പടം. അതെന്ന് വെച്ചാല് നിഷു കുമാർ ജനിച്ചത് ഉത്തർപ്രദേശിൽ മുസാഫർ നഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ആ സ്ഥലം ഷുഗർ ഇൻഡസ്ട്രിയിൽ പേര് കേട്ട ഒരു സ്ഥലമാണ്, പഞ്ചസാര വ്യവസായം, ഷുഗർ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ അത് നിഷു കുമാറായിട്ട് ബന്ധമുണ്ട്. മൂന്നാമത്തത് ഇന്റർമിലാന്റെ ലോഗോ. അതെങ്ങനെ നിഷു കുമാറായിട്ട് ബന്ധമുള്ളതെന്ന് പറഞ്ഞാല് നിഷു കുമാർ AFF എലൈറ്റ് അക്കാഡമിയിലൂടെയാണ് കളി പഠിച്ച് ഇന്നത്തെ നില എത്തിയിരിക്കുന്നത്. അപ്പോൾ AFF എലൈറ്റ് അക്കാഡമിയിൽ നിഷു കുമാറിനെ തിരഞ്ഞെടുത്തത് ടാറ്റ ടീ ആൻഡ് ഇന്റർമിലാൻ സോക്കർ സ്റ്റാർസ് ടാലന്റ് ഹണ്ട് എന്നൊരു പ്രോഗ്രാമിലൂടെയാണ്. ഇന്റർമിലാനും ടാറ്റ ടീയും കൂടെ സംയുക്തമായി നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഇന്റർമിലാനുമായിട്ട് ബന്ധമുണ്ട്. നാലാമത്തത് നെതർലാൻഡ്സ് താരം വാൻ ബ്രോക്ക്ഹോസ്റ്റ് ഗോൾ അടിക്കുന്ന ഒരു പടമാണ് നാലാമത്തെ പടം. അദ്ദേഹത്തിന് ലെഫ്റ്റ് ഫുട്ടും കൂടെ, അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് താരമാണ്. 2010 വേൾഡ് കപ്പിൽ സെമിഫൈനലിൽ നെതർലാൻഡ്സ് വേഴ്സസ് ഉറഗ്വായ് മത്സരത്തിൽ അദ്ദേഹം അടിച്ച ഒരു ഗോളിന്റെ പടമാണ് നാലാമത്തെ ക്ലൂ ആയിട്ട് വന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു ലെഫ്റ്റ് ബാക്ക് താരമാണ്, ലെഫ്റ്റ് ഫുട്ട് കൊണ്ടാണ് അദ്ദേഹം ഗോൾ അടിക്കുന്നത്. നിഷു കുമാർ ലെഫ്റ്റ് ബാക്ക് താരമാണ്, അദ്ദേഹത്തിന്റെ പ്രിഫേർഡ് ഫുട്ട്, രണ്ട് ഫുട്ട് അദ്ദേഹത്തിന് ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ പ്രിഫേർഡ് ഫുട്ട് ലെഫ്റ്റ് ഫുട്ടാണ്. അപ്പോൾ അതിൽ നിന്നും നിഷു കുമാറായിട്ടുള്ള ബന്ധം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ നാല് ക്ലൂസും നിഷു കുമാർ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. ഈ നിഷു കുമാർ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തെന്നുള്ള കാര്യം മാസങ്ങൾക്ക് മുമ്പേ എല്ലാ കുറെ മാധ്യമങ്ങളും എല്ലാവരും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. മാത്രമല്ല ബംഗളൂരു എഫ് സിയുടെ ഓണർ പറയുകയുണ്ടായി, നിഷു കുമാറിനെ നിലനിർത്താൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു, പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സൈൻ ചെയ്യുകയാണ് ഉണ്ടായതെന്ന്. മാത്രമല്ല കിബു വിക്കൂന പല ലൈവ് സെഷനുകളിലും ഇന്റർവ്യൂസിലും ഒക്കെ നിഷു കുമാറിന്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ നിഷു കുമാർ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നു എന്നുള്ളത് ഉറപ്പായിരുന്നു. ഈ സൈനിങ് ഒഫീഷ്യൽ കൺഫർമേഷൻ മാത്രമാണ് വൈകിയത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് റൈവൽ ക്ലബ്സ്, ബാർസലോണ റിയൽ മാഡ്രിഡ് ഡെർബി, അവരുടെ പ്രശസ്തമായ ഡെർബിയാണ്, റൈവൽ ക്ലബ്സാണ്. അപ്പോൾ റൈവൽ ക്ലബ്സിൽ ഒരു കൂടുമാറ്റം ഉണ്ടായാൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ റിയൽ മാഡ്രിഡിൽ നിന്ന് ബാർസലോണയിലേക്ക് ഒരേ താരം പോയാൽ, അല്ലെങ്കിൽ ബാർസലോണയിൽ നിന്ന് റിയൽ മാഡ്രിഡിലേക്ക് വന്നാൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രണ്ട് റൈവൽ ക്ലബ്ബുകളാണ് ബംഗളൂരു എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും. അപ്പോൾ ക്ലബ്ബുകൾ തമ്മിലൊരു കൂടുമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. നിഷു കുമാർ ബംഗളൂരു എഫ് സിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമ്പോൾ അത് വളരെ വലിയൊരു പ്രാധാന്യമേറിയൊരു റൈവൽ ക്ലബ്ബുകൾ തമ്മിലുള്ള ഒരു കൂടുമാറ്റമാണ്. മാത്രമല്ല നിഷു കുമാർ കേരള ബ്ലാസ്റ്റേഴ്സിനെ 4 വർഷത്തേക്കാണ് സൈൻ ചെയ്തിരിക്കുന്നത്, 4 വർഷത്തെ കോൺട്രാക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 5 കോടി രൂപയാണ് 4 വർഷത്തെ അദ്ദേഹത്തിന്റെ സാലറി. എന്ന് വെച്ചാൽ ഒരു വർഷം അദ്ദേഹം നേടുന്നത് 1.5 കോടി രൂപയാണ്. ഈ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിഷു കുമാർ എത്തിയതോടുകൂടി അദ്ദേഹം ഹയസ്റ്റ് പെയ്ഡ് ഇന്ത്യൻ ഡിഫൻഡർ ആയി മാറുകയാണ്. സന്ദേശിങ്ങനെ പിന്തള്ളി അദ്ദേഹമാണ് ഇപ്പോൾ
ഏറ്റവും സാലറി ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഇന്ത്യൻ ഡിഫൻസ്. വേറൊരു വസ്തുത എന്ന് വെച്ചാല് ATK, ജംഷഡ്പൂർ, മുംബൈ സിറ്റി, ഹൈദരാബാദ് മാത്രമല്ല ബംഗളൂരു സി ക്ലബുകളുടെ ഒക്കെ ഓഫറുകൾ നിരസിച്ചുകൊണ്ടാണ് നിശു കുമാർ കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തിരിക്കുന്നത്. 2015 AFF എലൈറ്റ് അക്കാഡമിയിൽ നിന്ന് നിശു കുമാർ ബംഗളൂരു FC എത്തുന്നു. 5 വർഷം കൊണ്ട് ബംഗളൂരു FC വേണ്ടി 85 മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ നിന്ന് അദ്ദേഹം 5 ഗോളുകൾ നേടി. മാത്രമല്ല ആ 5 ഗോളുകളും നല്ല സ്റ്റണ്ണിങ് ഒരു ലോങ് റേഞ്ച് ഗോളുകളായിരുന്നു എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. പിന്നെ 5-ൽ 3 ഗോളുകളും AFC കപ്പ് 2018 AFC കപ്പിൽ ബംഗളൂരു FC വേണ്ടിയാണ് അദ്ദേഹം നേടിയത്. മാത്രമല്ല ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി 1 മത്സരം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. നിശു കുമാറിന്റെ ഫേവേർഡ് പൊസിഷൻ ലെഫ്റ്റ് ബാക്ക് ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമ്പോൾ അദ്ദേഹം മിക്കവാറും റൈറ്റ് ബാക്ക് സ്ഥാനത്തായിരിക്കും കളിക്കാൻ പോകുന്നത്. കാരണം ലെഫ്റ്റ് ബാക്കിൽ ജെസൽ കർണേറോ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ റൈറ്റ് ബാക്കിലായിരിക്കും മിക്കവാറും നിശുകുമാർ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് ബുധനാഴ്ചകളിൽ സൈനിങ് പ്രഖ്യാപിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ബോക്സിൽ നിങ്ങൾ പ്ലീസ് കമന്റ് ചെയ്യണം. എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. മ്യൂസിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും അടുത്ത കാണാം. അപ്പോൾ